കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ പാഠത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഏഴാം ദിവസമായി ഓൺലൈൻ ക്ലാസ്സിൽ മലയാളത്തിലെ ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾ നന്നായി, ആദ്യത്തെ ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കണം. വായിച്ചാൽ മാത്രമേ ഇന്ന് ടീച്ചർ എടുത്ത ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് എന്ന് ആദ്യമായി നോക്കാം. ഇതാ ഇവിടെ കാണുന്ന ഏതാനും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം, അണ്ണാൻ കുഞ്ഞും ആന മൂപ്പരും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന്റെ ഒരു മാതൃക നമുക്ക് തന്നിരുന്നു. ഏതാനും സംഭാഷണ ഭാഗങ്ങൾ ടീച്ചർ ഇവിടെ നമുക്ക് തന്നിരുന്നു. കൂട്ടുകാരെ, ഇനിയും ടെക്സ്റ്റ് ബുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി കൂടുതൽ പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർത്ത്, ഇതിലുള്ള മുഴുവൻ സംഭാഷണങ്ങളും കൂട്ടിച്ചേർത്ത് എഴുതാനാണ് ഒരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് അണ്ണാൻ കുഞ്ഞ് കാലത്ത് എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചകൾ ഏതൊക്കെയാണെന്ന് എഴുതാനുള്ള പ്രവർത്തനമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് എന്നും എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പ്രവർത്തനം മൈദമാവ് അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിച്ച് ആനയെ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്. ഒരു മാഷ് നമുക്ക് ആനയെ ഉണ്ടാക്കി കാണിച്ചു തന്നിരുന്നു. ഇത്തരത്തിലുള്ള ക്ലേ ഉപയോഗിച്ചിട്ട്, കളിമണ്ണ് ഉപയോഗിച്ചിട്ടോ മൈദമാവ് ഉപയോഗിച്ചിട്ടോ അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാനാണ്, ഒരു മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അടുത്ത ഒരു പ്രവർത്തനം കൂടി നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ 88-ാമത്തെ പേജിലെ പദപ്രശ്നം എന്ന് പറയുന്ന ഈ ഒരു പദപ്രശ്നം നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തി എഴുതാനാണ് ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു മോഡൽ നമ്മോട് കുറച്ച് ഭാഗങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് നമ്മോട് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, രാവിലെ എഴുന്നേറ്റപ്പോൾ അണ്ണാൻ കുഞ്ഞ് കണ്ട കാഴ്ചകൾ എഴുതാനാണ്. ആ ടെക്സ്റ്റ് പുസ്തകത്തിന്റെ ആദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൂക്കണാൻ കുരങ്ങുകൾ, കാറ്റിന്റെ തണുപ്പ്, ഇതൊക്കെയാണ് കാട്ടിൽ അണ്ണാൻ കുഞ്ഞ് കണ്ട കാഴ്ചകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണരുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടാണ് ഉണരാറുള്ളത് എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, ഓരോ പ്രദേശത്തും താമസിക്കുന്നവർ വ്യത്യസ്ത കാഴ്ചകളായിരിക്കും കാണുക. ഏതായാലും ഇവിടെ ഞാനൊരു മോഡലായിട്ട് എഴുതിയിരിക്കുന്നതാണ്, ഇവിടെ നല്ല തണുപ്പ്, മഞ്ഞ് വീഴുന്നത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, വീടിനടുത്ത മരത്തിൽ കാക്കകൾ അതുപോലെ തന്നെ മറ്റ് പക്ഷികളൊക്കെ വന്നിരുന്ന് കരയുന്നത് കാണാറുണ്ട്, മുറ്റത്ത് കോഴികൾ ചിക്കി നടക്കുന്നത്, മറ്റ് പക്ഷികളും ചിക്കി നടക്കുന്നത് കാണാറുണ്ട്, വീടിനടുത്ത വഴിയിൽ കൂടി ആളുകൾ നടക്കുന്നത് കാണാറുണ്ട്, ഇനി നമുക്ക് എഴുതാൻ പത്രം കൊണ്ടുവരുന്നവരെ കാണാറുണ്ട്, പാൽക്കാരനെ കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ സാധാരണ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കാണാറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എഴുതി ആ ഭാഗം പൂർത്തിയാക്കി, നോട്ട് ബുക്കിൽ പൂർത്തിയാക്കി ടീച്ചർക്ക് നിങ്ങൾ അത് അയച്ചു കൊടുക്കണം. അങ്ങനെ ഈ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് അങ്ങനെ പൂർത്തിയാക്കാം. ഇനി രണ്ടാമത് നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം നോക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ്. സംഭാഷണത്തിൽ കുറച്ച് ഭാഗങ്ങൾ ടീച്ചർ നമുക്ക് എഴുതി കാണിച്ചു തന്നിരുന്നു. പക്ഷെ ആ പാഠഭാഗത്തുള്ള, ആ വായിക്കാൻ പറഞ്ഞ ആ ഭാഗത്തുള്ള മുഴുവൻ സംഭാഷണങ്ങളും എഴുതി പൂർത്തിയാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ എഴുതാം. സംഭാഷണം എന്ന് എഴുതിയതിനു ശേഷം അണ്ണാൻ, ചിൽ ചിൽ ചിൽ, ആനമൂപ്പൻ, ആര്യവൻ കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലെന്നോ. അണ്ണാൻ വീണ്ടും ചിൽ ചിൽ ചിൽ, ആനമൂപ്പൻ, എടാ അഹങ്കാരി, എന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. ഇത് ആനമൂപ്പൻ പറഞ്ഞതാണ്. അണ്ണാൻ, മൂപ്പ, ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? ആനമൂപ്പൻ, നീ എന്നെ കളിയാക്കുന്നു. അണ്ണാൻ, ഈ തടിയും മിടുക്കുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചതിക്കുഴിയിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടു മനുഷ്യർ കെട്ടിവലിച്ച് കൊണ്ടുപോകും, തല്ലിയും കൊത്തിയും മെരുക്കും, പണിയെടുപ്പിക്കും. അപ്പൊ ആനമൂപ്പൻ എന്താ പറയുന്നത്? എടാ അണ്ണാൻ കുഞ്ഞേ, ചക്കരക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മുതൽ നീയാ എന്റെ കൂട്ടുകാരൻ. വാ, എന്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുക്ക കൊണ്ടു നടക്കാം. ഇങ്ങനെയാണ് ആ ഭാഗത്ത് പറഞ്ഞ, വായിക്കാൻ പറഞ്ഞ ആ ഭാഗത്തുള്ള സംഭാഷണങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക. കൂട്ടുകാരെ, ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഈ സംഭാഷണം പൂർത്തിയാക്കി അതും നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് അടുത്ത പ്രവർത്തനം. ഇനി
അടുത്തൊരു പ്രവർത്തനം പറഞ്ഞു നോക്കാം. മൈദമാവ് കളിമണ്ണ് ഉപയോഗിച്ച് ആനയെ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്. ഇത് നിങ്ങൾക്ക് ആദ്യം അവസാനമൊക്കെ ചെയ്യാം. നിങ്ങളുടെ വീട്ടില് മൈദമാവ് ഉണ്ടാകും, അല്ലെങ്കിൽ വീടിന്റെ അടുത്ത് കളിമണ്ണുണ്ടാകും. അത് നിങ്ങൾ വാങ്ങാൻ കിട്ടുന്ന മണ്ണുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആന എന്ന് മാത്രമല്ല വേറെ എല്ലാ രൂപങ്ങളും ഉണ്ടാക്കി നിങ്ങൾക്ക് അതിന്റെ മോഡലിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് പ്രവർത്തനം. ഇനി അവസാനത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. അവസാനത്തെ പ്രവർത്തനം 88-ാമത്തെ പേജിലെ ഈ പ്രവർത്തനമാണ് പദപ്രശ്നം എന്ന് പറയുന്ന പ്രവർത്തനം. ഇതാ താഴെ നോക്കൂ, ഒരു പദപ്രശ്നം പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഭാഗം ടീച്ചർ പൂരിപ്പിച്ചു തരുന്നു. നമുക്കൊന്നുകൂടി ചെയ്യാം. ആദ്യം വലത്തോട്ട് എഴുതുന്നതാണ്. ടീച്ചർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ കണ്ണിയിൽ നിന്ന് എന്നെഴുതിയ ഈ ഭാഗത്തിൽ നിന്നും മുന്നോട്ട് എഴുതുന്നതാണ് വലത്തോട്ട് എന്ന് പറയുന്നത്. അടുത്ത് താഴോട്ട്, താഴോട്ട് എന്ന് പറഞ്ഞാൽ ആ താഴെ ഇങ്ങനെ എഴുതുന്നതിനാണ് താഴോട്ട് എന്ന് പറയുന്നത്. നോക്കൂ, ഒന്നാമത്തത്, ഞാൻ മൂക്ക് കൊണ്ട് വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന ജീവിയാണ്. ആ ജീവി ഒന്ന് വലത്തോട്ടാണ് എഴുതേണ്ടത്. അതിന്റെ ജീവിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ആ ജീവി? ടീച്ചർ പറഞ്ഞു തന്നിരുന്നല്ലോ, ഏതാണ് ഈ ജീവി? ആന. അപ്പൊ നമുക്ക് ഈ കള്ളിയിൽ ആന എന്ന് എഴുതണം. നമുക്ക് ആന എന്ന് ഇവിടെ എഴുതാം. ആന എന്ന് എഴുതി. ഓക്കെ, ഇനി രണ്ടാമത് വലത്തോട്ട് തന്നെയാണ്. മഴമേഘങ്ങൾ കണ്ടാൽ ഞാൻ പീലി വിടർത്തി കളിയാടും. അതും വലത്തോട്ടാണ്. ഇതാണ് ആ മഴമേഘങ്ങൾ കണ്ടാൽ പീലി വിടർത്തി കളിയാടുന്ന ജീവി. ഏതാണ് ഇതിന്റെ ചിത്രം? മയിലാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതാ മയിൽ എന്ന് ഓരോ കള്ളിയിൽ എഴുതാം. മയിലാണ് ആ ജീവി. അത് നമ്മൾ പൂർത്തിയാക്കി. ഇനി മൂന്നാമത്, മരങ്ങൾ തോറും ചാടി നടക്കും, വാലിൽ തൂങ്ങി ഊഞ്ഞാലാടും. മരങ്ങൾ തോറും ചാടി നടക്കും, വാലിൽ തൂങ്ങി ഊഞ്ഞാലാടും. മൂന്നാമത്തെ എഴുതാനത് ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരാണിത്? കുരങ്ങനാണ് അല്ലെ? കുരങ്ങന്റെ ചിത്രമാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം. കൂ ആദ്യത്തെ കള്ളിയില് കൂ, രണ്ടാമത്തെ കള്ളിയില് ര, അടുത്തത് ങ, അടുത്തത് എൻ. ഇപ്പൊ കുരങ്ങൻ എന്ന് പൂർത്തിയായി. ഇനി താഴോട്ട് എഴുതി. മൂന്നെണ്ണം കഴിഞ്ഞ് താഴോട്ടാണ്. താഴോട്ട് ഒന്നാമത്, ആളെ കണ്ടാൽ കയ്യും തലയും കട്ടിത്തോടിനുള്ളിലേക്ക് വലിക്കും, ഞാൻ ആരെന്ന് പറയാമോ എന്നാണ്. ഏതാണ് ചിത്രം? ഇവിടെ നോക്കൂ, താഴോട്ട് എഴുതാനുള്ളതാണ്. ഒന്നാമത് ഇവിടെ ഈ ചിത്രമുണ്ട്. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ആരാണിത്? ആ. നേരത്തെ എഴുതിയത് അക്ഷരങ്ങൾ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആമ എന്ന് കിട്ടും. ഇനി പുറത്ത് മൂന്ന് വരയുണ്ട്. ചിൽച്ചിൽ എന്ന് ചിലക്കും ഞാൻ, നാലാമതാണ്. നാലാമത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, കണ്ടോ, താഴേക്ക്. അപ്പൊ അടിയിലൊരു അക്ഷരം കിടക്കുന്നുണ്ട്, ബാക്കി രണ്ടക്ഷരമാണ് അതിലെഴുതേണ്ടത്. ആരുടെ ചിത്രമാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണിത്? അണ്ണാനാണ് അല്ലേ? അപ്പൊ നമുക്ക് അണ്ണാൻ എന്ന് എഴുതണം. അതിന് രണ്ടക്ഷരം എഴുതിയാൽ മതി. ആദ്യത്തേത് ആ എന്നും രണ്ടാമത്തേത് കള്ളിയില് നാ എന്ന് എഴുതിയാൽ മൂന്നാമത്തെ കണ്ണിയിലുള്ള ഇവിടെ ഉണ്ട്. അപ്പൊ അണ്ണാൻ എന്ന് നമുക്ക് വായിക്കാം. ഇനി അടുത്ത് അഞ്ച്, കറുത്ത കമ്പളിക്കുപ്പായക്കാരൻ തേനാണെന്നുടെ ഇഷ്ടാഹാരം. കറുത്ത കമ്പളിക്കുപ്പായക്കാരൻ തേനാണെന്നുടെ ഇഷ്ടാഹാരം. അഞ്ചാമത്തെ ചിത്രം ആരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നോക്കൂ, ഇതാണ് ആ ചിത്രം. ആരാണിത് കണ്ടിട്ട് തോന്നുന്നത്? ചിത്രം വ്യക്തമാകുന്നില്ലേ? ര എന്നുണ്ട്. അപ്പൊ ആരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. കരടിയാണ് അല്ലെ? തേന ഇഷ്ടമുള്ള കറുത്ത കമ്പളിക്കുപ്പായക്കാരൻ ആരാണ്? കരടിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ അഞ്ചാമത്തെ കള്ളിയില് ക എന്നും ര ഇവിടെ ഉണ്ട്, ഡി എന്ന് ഇവിടെ എഴുതാം. ഇപ്പൊ കരടി എന്നായി. ഇനി നോക്കൂ, ഒന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. മും മും മൂളും ഞാൻ രാത്രിയിലാണ് സഞ്ചാരം. മും മും മൂളും ഞാൻ രാത്രിയിലാണ് സഞ്ചാരം. ആരായിരിക്കും ആറാമത്തെ? ങ എന്നിവിടെ ഉണ്ട്. ഈ ചിത്രം നോക്കൂ, ആരാണിത്? മൂങ്ങയാണ്. അപ്പൊ ങ അവിടെ ഉണ്ടാവും, മൂ എന്ന് എഴുതിയാൽ മതിയല്ലോ. നമുക്ക് ആറാമത്തെ കള്ളിയിൽ മൂ എന്ന് എഴുതി ആ വർക്കും പൂർത്തിയാക്കാൻ സാധിക്കും. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ പദപ്രശ്നം വലത്തോട്ടും താഴോട്ടും എഴുതിയുള്ള പദപ്രശ്നം പൂർത്തിയാക്കി. നമുക്ക് കുറേ ജീവികളുടെ ചിത്രവും അതിന്റെ പേരും നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഈ വർക്ക് പൂർത്തിയാക്കേണ്ടത്. കൂട്ടുകാരുടെ നമ്മൾ ഇന്ന് നാല് വർക്ക് പൂർത്തിയാക്കാനാണ് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ ഓൺലൈൻ ക്ലാസ്സിലെ വർക്കിൽ പറഞ്ഞിരിക്കുന്നത്. നാലും നമ്മൾ പൂർത്തിയാക്കി. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഈ പാഠത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. വരും പാഠങ്ങളിലെ പ്രവർത്തനം ഈ ചാനലുണ്ടാകും. കൂട്ടുകാരെ, നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.